സംഘപരിവാറിനെതിരെ വിശാല ജനാധിപത്യ സഖ്യം രൂപപ്പെടണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ മുക്കത്ത് നടന്ന ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പിടിമുറുക്കിയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പുറത്താക്കാൻ മതേതര ജനാധിപത്യ ശക്തികളും പൗരസമൂഹവും ഒന്നിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ മുക്കത്ത് നടന്ന ജനകീയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നിയമ നടപടിയുടെ ഭാഗമായി സംഭവിച്ച ഒന്നല്ല രാഹുൽഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കൽ. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളിലൂടെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഒരുപാട് വിചിത്രമായ ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ സമ്പത്ത് കട്ടുകടത്തി നാടുവിട്ട കുറെ മോദിമാരെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു. 2024 പൊതുതെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന വലിയ ജനകീയ മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂടിയുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. വിധി നടപ്പാക്കുന്നതിന് സ്റ്റേ അനുവദിച്ചിട്ട് പോലും ഇന്ത്യയിലെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലോക്സഭാ അംഗത്വം റദ്ദു ചെയ്യുന്നത് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ ഒരു തയ്യാറായില്ല. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട നടപ്പിലാക്കുകയാണ്. ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്ത്യ രാജ്യത്തുടനീളമുണ്ടായ വലിയ ജനകീയ മുന്നേറ്റവും ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന അതിസങ്കീർണമായ പ്രതിസന്ധികളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും RSSന്റെയും നരേന്ദ്രമോദിയുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവല ഭരണകൂട വിമർശനം കൊണ്ടോ സാമ്പ്രദായിക പ്രതിഷേധങ്ങൾ കൊണ്ടോ മറികടക്കാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത്. രാജ്യം നേരിടുന്ന വലിയ രാഷ്ട്രീയ സാമൂഹിക വിപത്തായി RSSഉം BJPയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ന തിരിച്ചറിവിൽ വിശാല ജനാധിപത്യ നീക്കം ഉണ്ടാവണമെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഈ നീക്കത്തിന് മുൻകൈയ്യെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധ സംഗമത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, INL യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി UP റഷീദ്, ഫ്രട്ടോണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി, മുക്കം നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാവ് വേണു കല്ലുരുട്ടി, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സാദി ഉള്ളിയിൽ, കൃഷ്ണൻകുനിയിൽ അസ്ലം ചെറുവാടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.